നമസ്കാരം നല്ല മലയാളത്തിൻ്റെ നല്ല ഉപന്യാസം എങ്ങനെ എഴുതാം എന്ന അധ്യായം കണ്ടുകഴിഞ്ഞ് നിരവധി പേരാണ് അഭിനന്ദനങ്ങൾ അറിയിച്ചത് കൂട്ടത്തിൽ പലരും പങ്കുവച്ചത് ഒരേ സംശയമാണ് ഉപന്യാസവും ലേഖനവും ഒന്നാണോ പ്രബന്ധം എഴുതുക എന്ന് പറഞ്ഞാൽ ഉപന്യാസം എഴുതുക എന്നാണോ അർത്ഥമാക്കുന്നത് വളരെ സന്തോഷം തോന്നി കാരണം നല്ല മലയാളത്തിലേക്കുള്ള പാതയിൽ നിരവധി മലയാളികൾ എത്തിച്ചേരുന്നു എന്നറിയുമ്പോഴുള്ള സന്തോഷം ചെറുതല്ല അപ്പോൾ എന്താണ് ഉപന്യാസം എന്താണ് ലേഖനം എന്താണ് പ്രബന്ധം ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് നല്ല മലയാളത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എവർക്കും ഹർദ്ദമായ സ്വാഗതം എന്താണ് ഉപന്യാസം ഏതെങ്കിലും ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കി സാമാന്യം വിശദമായ രീതിയിൽ അതിൻ്റെ സമഗ്ര തലങ്ങളെയും സ്പർശിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഗദ്യരചനയാണ് ഉപന്യാസം ഇംഗ്ലീഷിൽ ഇതിന് എസ് എന്നാണ് പറയുക ഇത് പൂർണ്ണമായും വിഷയ കേന്ദ്രീകൃതമാണ് വിഷയത്തിൽ നിന്നുകൊണ്ടാണ് എഴുതുവാനുള്ളത് ഉപന്യാസം വിഷയത്തിൽ നിന്ന് വിട്ടുപോകരുത് പരന്നു പോകരുത് അതിനുള്ളിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ് ആമുഖം അതായത് ഇൻട്രൊഡക്ഷൻ പ്രതിപാദ്യം അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഫർമേഷൻ ഉപസംഹാരം അല്ലെങ്കിൽ കൺക്ലൂഷൻ ഈ ഒരു ഘടന ഉപന്യാസം പാലിക്കുന്നുണ്ട് വിഷയത്തെ വിശകലനം ചെയ്ത് അപഗ്രഥിച്ച് നിഗമനത്തിലെത്തിച്ചേരുകയാണ് ചെയ്യുന്നത് നിരീക്ഷണങ്ങളും നിലപാടുകളും യുക്തികളും ഉദാഹരണ സഹിതം സ്ഥാപിക്കുകയാണിതിൽ ചെയ്യുന്നത് പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുകയാണിതിൽ ചെയ്യുന്നത് സ്വന്തം അഭിപ്രായത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഉപന്യാസത്തിൽ പരീക്ഷകളിൽ ചോദിക്കുന്നത് ലേഖനമോ പ്രബന്ധമോ അല്ല ഉപന്യാസമാണ് ചോദ്യത്തിൻ്റെ ഉത്തരമായോ അഭിപ്രായമായോ ആണ് ഉപന്യാസം എഴുതുന്നത് എന്നാൽ ചില കാര്യങ്ങൾ വായനക്കാരെ അറിയിക്കാൻ വേണ്ടി എഴുതുന്നതാണ് ലേഖനം ഇതിന് ആർട്ടിക്കിൾ എന്നാണ് പറയുക ഒരു വിഷയത്തെക്കുറിച്ച് വായനക്കാർക്ക് വേണ്ടി എഴുതുന്നതാണത് പത്രമാസികകളിലേക്ക് അല്ലെങ്കിൽ വിജ്ഞാനകോശങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് പ്രസിദ്ധീകരണങ്ങളിലേക്ക് അല്ലെങ്കിൽ വെബ്സൈറ്റുകളിലേക്ക് ഒക്കെ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലേഖനം എഴുതുന്നത് ഇതിലും സ്വന്തം അഭിപ്രായത്തിന് പ്രധാനമായൊരു സ്ഥാനമുണ്ട് ആശയങ്ങൾ കൂടുതൽ വിശദമാക്കുന്നതിന് വേണ്ടി ഉപശീർഷകങ്ങളൊക്കെ ഉപയോഗിച്ച് കാണുന്നുണ്ട് ഉപന്യാസത്തിലെ പോലെ ഇതിനെ ആമുഖം പ്രതിപാദ്യം ഉപസംഹാരം എന്ന ഘടന ലേഖനവും പാലിക്കുന്നു ലേഖനത്തിൽ ഫോട്ടോകൾക്ക് സ്ഥാനമുണ്ട് ഉപന്യാസത്തിൽ അതില്ല എന്നത് പ്രത്യേകം മനസ്സിലാക്കുക എന്നാൽ ഏറ്റവും കൂടുതൽ ആധികാരികതയുള്ള ആധികാരിക സ്വഭാവമുള്ള ഒന്നാണ് പ്രബന്ധം ഇതിന് തീസിസ് എന്നാണ് പറയുക ഗവേഷണ സ്വഭാവമുള്ളതാണിത് ശാസ്ത്രീയ വീക്ഷണത്തിനാണ് ഇതിൽ മുൻതൂക്കം കൊടുക്കുന്നത് യുക്തിക്കാണ് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് ഒരു വാദം ശരിയാണ് എന്ന് തെളിയിക്കുകയാണ് ഒരു വാദം തൻ്റെ ഒരു വാദം തെളിയിക്കുകയാണതിൽ ചെയ്യുന്നത് ഒരു വിഷയത്തെ പഠനവിധേയമാക്കി ഒരു പുതിയ രീതിയിൽ നോക്കിക്കാണുവാനാണ് പ്രബന്ധത്തിൽ ശ്രമിക്കുന്നത് അത് ഭംഗിയായി യുക്തിസഹമായി തെളിയിച്ചിരിക്കും ഉപന്യാസം എന്ന് പറയുന്നത് വിഷയത്തിൽ നിന്നുകൊണ്ടാണ് എഴുതുന്നത് വിഷയ കേന്ദ്രീകൃതമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു ഏത് വിഷയം വേണമെങ്കിലും ഉപന്യാസത്തിന് ചോദിക്കാം അതിനെക്കുറിച്ച് ഏകദേശം അറിയാവുന്ന ഒരാൾക്ക് ഒരു ഉപന്യാസം എഴുതാം എന്നാൽ എഴുതണമെങ്കിൽ അങ്ങനെ കഴിയില്ല കാരണം വിഷയത്തെക്കുറിച്ച് നല്ല ധാരണയുള്ളവർക്ക് മാത്രമേ പ്രബന്ധം എഴുതുവാൻ സാധിക്കുകയുള്ളൂ വിഷയത്തിൽ വൈദഗ്ധ്യമുള്ളവർക്ക് മാത്രം വിഷയത്തിൽ എക്സ്പെർട്ടായവർക്ക് മാത്രം എഴുതാൻ സാധിക്കുന്ന ഒന്നാണ് പ്രബന്ധം ഈ പ്രബന്ധം എഴുതുമ്പോൾ അതിൻ്റെ ഒടുവിലായിട്ട് ആ പ്രബന്ധത്തിന് സഹായകമായി നമ്മൾ റെഫർ ചെയ്ത പുസ്തകങ്ങളുടെ ലിസ്റ്റ് കൊടുക്കണം എന്തൊക്കെയാണ് അവലംബമായി സ്വീകരിച്ചത് എന്ന് കൊടുക്കണം പുസ്തകങ്ങളുടെ ലിസ്റ്റ് കൊടുക്കണമെന്ന് പറയുമ്പോൾ ആ പുസ്തകം എത്രാമത്തെ പതിപ്പാണ് ഏത് വർഷം ഇറങ്ങിയതാണ് ആരാണ് പബ്ലിഷ് ചെയ്തത് എന്നൊക്കെ വളരെ വിശദമായി പ്രതിപാദിച്ചിരിക്കണം ഇനി മറ്റ് പ്രസിദ്ധീകരണങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പുസ്തകം ലക്കം അതുപോലെ തന്നെ വർഷം മാസം എന്നിവയൊക്കെ വിശദമായിട്ട് അവലംബമായി ചേർത്തിരിക്കണം അതിലെ പ്രത്യേകിച്ച് സാങ്കേതിക സജ്ഞകൾ സാങ്കേതിക പദങ്ങൾ ഏതെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ വിശദീകരണവും പ്രബന്ധത്തിൽ ഒടുവിലായിട്ട് ചേർക്കേണ്ടതുണ്ട് സാങ്കേതിക പദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അക്ഷരമാല ലിപി എന്നൊക്കെ നമ്മൾ പ്രബന്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ നിർവചനം അതിനെ നമ്മൾ അതിൻ്റെ ഒടുവിലെ വിശദമാക്കിയിരിക്കണം അക്ഷരമാല ഉപയോഗിക്കുന്ന എഴുതുവാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളുടെ കൂട്ടം ലിപി എഴുത്തു രീതി അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എന്നൊക്കെ വളരെ വിശദമായി ആ സാങ്കേതിക സപ്ഞകൾ എടുത്ത് പ്രതിപാദിച്ചിരിക്കണം ഇതുപോലെ പ്രബന്ധത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങളെല്ലാം ചേർത്തിരിക്കും അത്രയ്ക്ക് ആധികാരികമാണ് പ്രബന്ധമെന്ന് പറയുന്നത് നമുക്കറിയാം സയൻസ് പരീക്ഷണങ്ങളിലും മറ്റും എക്സ്പെരിമെൻറ്റുകളിലും മറ്റും എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന രീതി വിശദമാക്കിയിരിക്കും അതനുസരിച്ച് ആര് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ നിഗമനം ഒന്ന് തന്നെയായിരിക്കും അതിൻ്റെ ഉത്തരം ഒന്ന് തന്നെയായിരിക്കും അതുപോലെയാണ് ഇവിടെയും ഈ പറഞ്ഞിരിക്കുന്ന റഫറൻസ് എല്ലാം വെച്ചുകൊണ്ട് ഈ പ്രബന്ധം ആര് വിലയിരുത്തി കഴിഞ്ഞാലും അതിൻ്റെ വിലയിരുത്തൽ നിഗമനം എന്ന് പറയുന്നത് ഒന്ന് തന്നെയായിരിക്കും ഏതെങ്കിലും കാരണവശാൽ അവരുടേതായ യുക്തിസഹമായ കാരണങ്ങൾ കൊണ്ട് വ്യത്യസ്തമായ ഒരു നിലപാടിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ മറ്റൊരു പ്രബന്ധത്തിന് സാധ്യതയുണ്ട് അതാണ് പ്രബന്ധത്തിൻ്റെ പ്രത്യേകത തീസിസിൻ്റെ പ്രത്യേകത അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് പ്രബന്ധമല്ല ലേഖനവുമല്ല ഉപന്യാസം തന്നെയാണ് എല്ലാവർക്കും ഈ ലേഖനവും ഉപന്യാസവും പ്രബന്ധവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു അറിവ് കിട്ടിയോ അങ്ങനെ കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് എന്താണ് എന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം നിങ്ങളുടെ വിലയിരുത്തലുകളാണ് നാളെ ഏത് വിഷയം തിരഞ്ഞെടുക്കണമെന്ന് ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി കമൻറ്റ് ചെയ്യുക ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഓപ്ഷൻ അമർത്തുക അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നല്ല മലയാളത്തിൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അറിയിപ്പായി ലഭിക്കും എല്ലാവർക്കും നല്ല ദിനങ്ങൾ നേരുന്നു നന്ദി